लेकर कश्मीर तक यदि कोई भारत को जोड़ता है तो यह भारत का कल्चर और मर्यादा पुरुषोत्तम भगवान राम पूरे भारत को एक तरीके से जोड़ते हैं। കേരളം മുഴുവൻ മുതൽ കന്യാകുമാരി വരെ ഭാരതത്തെ യോജിപ്പിക്കണമെങ്കിൽ അതിന് ഭാരതത്തിന്റെ സംസ്കാരവും രാമൻ എന്ന സങ്കല്പത്തിനും മാത്രമേ സാധിക്കുള്ളൂ। ഭഗവാൻ രാം ഹമാരെ ഗാഡ് ഭീ ഹൈ ഔർ ഭഗവാൻ രാം ഹമാരെ കൾച്ചറൽ ഐക്കൺ ഭീ ഹൈ। ശ്രീരാമൻ നമ്മളുടെ ഭഗവാൻ മാത്രമല്ല, രാമൻ നമ്മുടെ സാംസ്കാരിക നായകൻ കൂടിയാണ്। लेकिन कांग्रेस के लोगों को और यहां के सीपीएम के लोगों को यह बात समझ में नहीं आती। रामनवमी का भी जब फेस्टिवल सेलिब्रेट करने की बात होती है तो तरह तरह के हर्डल्स क्रिएट करते हैं। कांग्रेस कम्यूनिस्ट अंगीक बुद्धिमुट रामनवमी अंगीक तैयार। ब्रदर्स एंड सिस्टर्स, इस देश की हिस्ट्री है, जिसने राम को अपोज किया है उसका डाउनफॉल हो कर रहा है, कोई रोक नहीं पाया है। कांग्रेस ने अपोज किया अयोध्या की धरती पर भव्य राम मंदिर बनने का, आज कांग्रेस की क्या हालत इस देश में हो गई है आप देख सकते हैं। लेफ्ट पार्टी आज कुछ पॉकेट्स को छोड़ दिया जाए, लेफ्ट पार्टी भी अब भारत से अब समाप्त सी हो गई है। സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമുണ്ട്। നമ്മുടെ രാജ്യത്തിൽ രാമനെ ആരാണോ എതിർക്കുന്നത് അവൻ നിഷ്കാസനം ചെയ്യപ്പെടും। കോൺഗ്രസ് രാമനെ എതിർത്തു, അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിതതിനെ എതിർത്തു, എന്താണിന്ന് കോൺഗ്രസിന്റെ അവസ്ഥ? കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു, കമ്മ്യൂണിസ്റ്റുകാർ ശ്രീരാമ സങ്കല്പത്തെ എതിർത്തു, ഇന്ന് കേരളമൊഴികെ മറ്റെല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ അഭയാർത്ഥികളുടെ അവസ്ഥയാണ്। ഭാരത് കി കൾച്ചർ വസുധൈവ കുടുംബകം, ദ ഹോൾ വേൾഡ് ഇസ് എ ഫാമിലി കാ മെസേജ് ദേതി ഹൈ। ഔർ ഭാരത് കി കൾച്ചർ യഹ് മെസേജ് ദേതി ഹൈ ജസ്റ്റിസ് ടു ആൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ। ഭാരതത്തിന്റെ സംസ്കാരം, അതിന്റെ അടിസ്ഥാന സങ്കല്പം വസുദേവ കുടുംബം എന്നാണ്, ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ളതാണ്, അതിൽ നിന്നുമാണ് ഉയർന്നു വരുന്ന ഒരു സങ്കല്പമാണ് എല്ലാവർക്കും നീതി, ആരോടും പ്രീണനവുമില്ല എന്ന കാര്യം। ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ കേരള മേ ആജ് ഹൂ ഔർ കേരള കേ ബാരേ മേ മൈ കഹ സക്താ ഹൂ। ഭാരതീയ ജനതാ പാർട്ടി കേരള കേ വർക്കേഴ്സ് കോ കോൺഗ്രാച്ചുലേറ്റ് കർണാ ചാഹതാ ഹൂ। കേരള മേ ഉൻഹോനെ ഭാരതീയ ജനതാ പാർട്ടി കോ കം സെ കം ഡബൽ ഡിജിറ്റ് പെർസെന്റേജ് വാലി പാർട്ടി ബനാ ദിയാ ഹൈ, ഇസ്കേ ലിയേ അപ്നേ വർക്കേഴ്സ് കോ മൈ കോൺഗ്രാച്ചുലേറ്റ് കർണാ ചാഹതാ ഹൂ। ഞാൻ പൂരി തരഹ സേ कॉन्फिडेंस के साथ मैं ये कहना चाहता हूं, इस बार के इलेक्शन में बीजेपी डबल डिजिट सीट्स वाली पॉलिटिकल पार्टी बनकर रहेगी। ഞാൻ ഇപ്പോൾ കേരളത്തിലാണ്, കേരളത്തിലെ ഈ അവസരത്തിൽ കേരളത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു। കേരളത്തിലെ ബിജെപിയുടെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു, അവർ ഇരട്ടി ജോലി ചെയ്തുകൊണ്ട് കേരളത്തെ വിജയിപ്പിക്കാൻ, ബിജെപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു। ഇത്തവണ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ബിജെപി ഇരട്ട സംഖ്യയിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല। 14th April കോ അഭി ഇലക്ഷൻ മാനിഫെസ്റ്റോ റിലീസ് ഹുവാ ഹൈ, ഹമാരെ പ്രൈം മിനിസ്റ്റർ നെ റിലീസ് കിയാ ഹൈ, ഉസ് മാനിഫെസ്റ്റോ കമ്മിറ്റി കാ ചെയർമാൻ വഹി ഥാ। ബഹനോ ഭായിയോ, ബിജെപി കാ ഇലക്ഷൻ മാനിഫെസ്റ്റോ യാനി മോദി യുഡേ ഗാരണ്ടി, മോദി യുഡേ ഗാരണ്ടി നെക്സ്റ്റ് 5 ഇയർസ് മേ ഭാരത് കോ വേൾഡ് തേർഡ് ലാർജസ്റ്റ് എക്കോണമി ബനാന, യഹി മോദി യുഡേ ഗാരണ്ടി ഹൈ। ഈ കഴിഞ്ഞ ദിവസമാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിർമ്മിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ. ആ കമ്മിറ്റി ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. എന്താണ് ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്? അടുത്ത 5 വർഷത്തിനുള്ളിൽ ഭാരതത്തെ ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും, അതാണ് തെരഞ്ഞെടുപ്പ് പത്രികയിലെ മോഡിയുടെ ഗ്യാരണ്ടി. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വരുന്ന 3 കൊല്ലത്തിനുള്ളിൽ ഭാരതത്തെ ലോകത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നുള്ളതാണ്। ഭാരത്
വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ കാ സെന്റർ ബനേഗ യഹി ഹെ മോദിയുടെ കി ഗാരണ്ടി അരെ ബഹനോ ഭായിയോ മോദിയുടെ ഗാരണ്ടി ഭാരത് സ്പേസ് സെക്ടർ മേ ഗഗനയാൻ ജേസി മോണുമെന്റൽ അച്ചീവ്മെന്റ് ഹാസിൽ കരേഗ മോദിയുടെ ഗാരണ്ടി ഹെ പിഎം കിസാൻ സമ്മാൻ നിധി കാ പൈസ കിസാനോ കോ മിൽതാ രഹാ ഹെ ഓർ ആഗേ ഭീ മിൽതാ രഹേഗ യഹ മോദിയുടെ ഗാരണ്ടി ഹെ എന്താണ് മോദിയുടെ ഗാരണ്ടി ഭാരതത്തിൽ ലോക നിലവാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവരും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഭാരതം ബഹിരാകാശത്ത് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കും ഗഗൻയാനിലൂടെ നാം ബഹിരാകാശം കീഴടക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്തിലെ കൃഷിക്കാർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും ലഭിക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി ചന്ദ്രയാൻ 3 ചന്ദ്രമാക്ക് സൗത്ത് പോൾ പർ ലാൻഡ് കർച്ചുക്കാ ഹെ ലാൻഡർ ഭാരത് ദുനിയാ കാ അകേലാ ദേശ് ഹെ ജിസ്നെ കി ചന്ദ്രയാൻ ചന്ദ്രമാക്ക് സൗത്ത് പോൾ പർ അപ്നാ ലാൻഡർ ഉതാർനെ മേ കാമയാബി ഹാസിൽ കി ഹെ മോദിയുടെ ഗ്യാരണ്ടി യെ ഹെ കി അബ് ഗഗനയാൻ ഭി ഹമാരാ അബ് അപ്നെ ടാർഗറ്റ് കോ അച്ചീവ് കർനെ മേ കാമയാബ് ഹോഗാ ഐസാ മേരാ പൂരാ വിശ്വാസ് ഹെ നമ്മുടെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3 എന്താ സംഭവിച്ചത് നാം അയച്ച പേടകം ചന്ദ്രന്റെ ദക്ഷിണ ഭാഗത്ത് അതിറങ്ങി ലോകത്തെ ഏക രാജ്യം ചന്ദ്രന്റെ ദക്ഷിണ ഭാഗത്ത് ഇറങ്ങാൻ സാധിച്ച പേടകം ഇറക്കാൻ സാധിച്ച ലോകത്തെ ഏക രാജ്യം ഭാരതമാണ് അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഗഗൻയാനും അതേപോലെ നാം വിജയിപ്പിച്ചെടുക്കും നാം ബഹിരാകാശം ഗഗൻയാനിലൂടെ കീഴടക്കും അതും മോദിയുടെ ഗ്യാരണ്ടിയാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇസ് കൺട്രി മേ 4 കറോ പക്കെ ഹൗസസ് ബൻ ചുക്കേ ഹെ ഇസ് ബാർ ഇലക്ഷൻ മാനിഫെസ്റ്റോ മേ ഹം ലോഗോ നെ ഫൈസ്ലാ കിയാ ഹെ ആഗേ ഭീ മിനിമം 3 കറോ പക്കെ ഹൗസസ് ബൻ കർ രഹേംഗേ ഓർ സാഥി സാഥ് 70 ഇയർസ് കെ ഊപ്പർ കി ജിതനെ 70 ഇയർസ് കെ ഊപ്പർ കെ ഏജ് കെ ജിതനെ ഭീ ലോഗ് ഹെ ചാഹെ കിസി ഇൻകം ഗ്രൂപ്പ് കെ ഹോ ചാഹെ കിസി കാസ്റ്റ് ക്രീഡ് ഓർ റിലിജൻ കെ ക്യോ നോ സബ്കോ 5 ലാഖ് രൂപ തക് ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് കി ജായേഗി സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷങ്ങളിൽ നാം 4 കോടി വീടുകൾ പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തു പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഇപ്പോൾ നാം പറഞ്ഞിരിക്കുന്നു 3 കോടി വീടുകൾ കൂടി ഈ രാജ്യത്തിലെ പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് അതുപോലെ 70 വയസ്സ് കഴിഞ്ഞ ആർക്കും ഏത് വരുമാന നിലവാരത്തിലുള്ളവരാവട്ടെ ഏത് റേഷൻ കാർഡ് ഉള്ളവരാവട്ടെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും നാം സൗജന്യമായ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഓർ 10 കറോ സിസ്റ്റേഴ്സ് കെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കോ ഹം ഐടി ഹെൽത്ത് ടൂറിസം ഡിറ്റെയിൽ ഓർ ഐസെ അന്യ സെക്ടർസ് മേ കി ട്രെയിനിംഗ് ദേങ്ങെ യാനി BAP കെ ഡെവലപ്മെന്റ് വിജൻ മേ കേരള കാ ഹർ സെക്ഷൻ ഓർ സൊസൈറ്റി കെ ലിയെ ഏക് വ്യാപക റോഡ് മാപ്പ് ഹമാരെ പാസ് മൗജൂദ് ഹെ 10 കോടി മഹിളകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് നാം വരുന്ന 5 വർഷത്തിനുള്ളിൽ അവർക്ക് IT മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ടൂറിസം മേഖലയിൽ നമ്മൾ അവർക്ക് പരിശീലനം കൊടുക്കും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും കേരളത്തിൽ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നമ്മളൊരു മാതൃകാപരമായ സഹായം നൽകുന്ന സേവിക്കുന്ന ഭരണം കൊണ്ടുവരും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് BJP ने अपने मैनिफेस्टो में घोषणा की है कि हम अपने रिच कल्चर हेरिटेज से ग्लोबल टूरिस्ट को जोड़ेंगे और अपनी हेरिटेज को वर्ल्ड क्लास हेरिटेज के स्तर पर ले जाएंगे उस ऊंचाई तक पहुंचाएंगे यह केरला में तो इसकी बहुत ज्यादा संभावनाएं हैं BJP का प्लान बड़े टूरिस्ट डेस्टिनेशन के ओवरऑल डेवलपमेंट का है നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നാം പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭാരതത്തിന് അതിശക്തമായ ഗംഭീരമായ പാരമ്പര്യത്തിന്റെ ചില കേന്ദ്രങ്ങളുണ്ട്
ആ പാരമ്പര്യത്തിന്റെ കേന്ദ്രങ്ങളെ, നമ്മുടെ പൗരാണികതയുടെ കേന്ദ്രങ്ങളെ നാം അന്താരാഷ്ട്ര തലത്തിൽ ബന്ധിപ്പിക്കും. എന്നിട്ട് അന്താരാഷ്ട്ര വിനോദസഞ്ചാരമായി ബന്ധിപ്പിച്ച് അവരെ നമ്മൾ ആകർഷിച്ചെടുക്കും. കേരളത്തിലും അത് സാധ്യമാണ്. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ എത്തിച്ച് നാം അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കും. അതും നമ്മളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ നാം പറഞ്ഞിട്ടുണ്ട്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മൈ ആപ്കോ അഷ്യോർ കർണാ ചാട്ടാ ഹൂം കി ഭാരതീയ ജനതാ പാർട്ടി കേരള മേ ഇക്കോ ടൂറിസം കെ നയ സെന്റർസ് ഭീ ബനായേഗി. ഇസ്സേ ഹോം സ്റ്റേ കെ ജോ അവസർ ബനേംഗേ ഉസ്കാ ബഡാ ലാഭ് ഹമാരെ ട്രൈബൽ ഫാമിലീസ് കോ മിലേഗാ. ബി ജെ പി ഗവൺമെന്റ് ഹോം സ്റ്റേ കെ ലിയേ മഹിളാഓ കോ ഫൈനാൻഷ്യൽ ഹെൽപ് ഭീ ദേഗി. സുഹൃത്തുക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മള് പരിസ്ഥിതി സൌഹൃദമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കും. വീടുകളിൽ താമസിച്ചുകൊണ്ടുള്ള ടൂറിസം വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കും. അത് നമ്മുടെ ആദിവാസി സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും. മാത്രവുമല്ല, നമ്മുടെ സ്ത്രീകളുടെ വരുമാനത്തെ അത് വർദ്ധിപ്പിക്കും. അങ്ങനെ വീടുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിച്ച് മഹിളകളുടെ സാമ്പത്തിക സ്ഥിതി നാം മെച്ചപ്പെടുത്തുമെന്ന്. കോസ്റ്റ് ലൈൻ പ്രൊട്ടക്ഷൻ കെലിയെ ഹം കാം കരേംഗെ. യേ കർ കേരളാ കെ മേരേ ഫിഷർമാൻ ബഹനോ ഭായിയോ കോ ബഹുത് ഇസ്സേ ഫായ്ദാ പഹുഞ്ചനേ വാലാ ഹൈ. ഉൻകി ലൈവലിഹുഡ് കോ ജോ എൽഡിഎഫ് ഓർ യുഡിഎഫ് നേ പിഛലേ വർഷോ മേ ബർബാദ് കിയാ ഹൈ ഉസേ ഹം ബചാനേ കി പൂരി കോശിശ് കരേംഗെ. കോശിശ് ഹി നഹീ കരേംഗെ, ഹം ഉസ്കോ ബചായേംഗെ. മൈ ആപ്കോ അഷ്യൂർ കർനാ ചാഹ്താ ഹൂം. നമ്മളുടെ തീരദേശം, ആ തീരദേശത്തെ നാം കണക്കിലെടുത്തുകൊണ്ട് ആ തീരദേശത്തിലെ മത്സ്യപ്രവർത്തക സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി നാം കൊണ്ടുവരാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണോ കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് മുന്നണിയും വലത് മുന്നണിയും അവരെ ശ്രദ്ധിക്കാതിരുന്നത്, ആ മേഖലയിൽ നമ്മൾ ഇടപെട്ട് നമ്മുടെ മത്സ്യപ്രവർത്തക സഹോദരന്മാർക്ക് പദ്ധതികൾ കൊണ്ടുവന്ന് അവരെ നാം സഹായിക്കാൻ, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ഹം ഫിഷറീസ് കെ പ്രൊഡക്ഷൻ ഓർ പ്രോസസിംഗ് കെ ലിയേ ഏക് നയ ക്ലസ്റ്റർസ് ബനായേംഗെ ഓർ ഹം കേരളാ കെ ഫിഷർമാൻ പരിവാരോ കി ക്വാളിറ്റി ഓഫ് ലൈഫ് സുധാരേംഗെ. ഉൻകി ഡിഗ്നിറ്റി കോ ബഢാനേ കെ ലിയേ ജോ കുഛ് ഭീ കർണാ പഡേഗാ വോ ഭാരതീയ ജനതാ പാർട്ടി കരേഗി. നമ്മൾ മത്സ്യപ്രവർത്തക മേഖലയിൽ കൂട്ടായ്മകൾ രൂപീകരിക്കും, ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. എന്നിട്ട് അവരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും അതിന്റെ സംസ്കരണം ഗുണകരമാക്കാനും നാം ശ്രമിക്കും. അങ്ങനെ അവർക്ക് അന്തസ്സോടുള്ള, ആത്മാഭിമാനത്തോടുള്ള, അതേസമയം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യം നാം സൃഷ്ടിച്ചെടുക്കും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കോൺഗ്രസ് ഓർ ലെഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി കെ വേർഡ്സ് ഓർ ഡീഡ്സ് ദോനോ മേ അന്തർ ഹോനേ കെ കാരണ ഹി ഭാരത് കി പോളിറ്റിക്സ് മേ ക്രൈസിസ് ഓഫ് ക്രെഡിബിലിറ്റി പേദാ ഹുയി ഹൈ. ഈ ലേക്കിൻ ഇസ് ക്രൈസിസ് ഓഫ് ക്രെഡിബിലിറ്റി കോ ചലഞ്ച് കെ രൂപ മേ കിസി നേ സ്വീകാർ കിയാ ഹൈ തോ ഭാരതീയ ജനതാ പാർട്ടി നേ സ്വീകാർ കിയാ ഹൈ. ഹമാരേ വേർഡ്സ് ഓർ ഹമാരേ ഡീഡ്സ് മേ കഭി അന്തർ നഹീ രഹാ. ഹമനേ ജോ കുഛ് ഭീ ഇലക്ഷൻ മാനിഫെസ്റ്റോ മേ കഹാ ഹൈ ഹമനേ ഉസേ പൂരാ കിയാ ഹൈ. ഓർ മേ ആപ്കോ യക്കീൻ ദിലാനാ ചാഹതാ ഹൂം, സബ്സേ ക്രെഡിബിൾ പൊളിറ്റിക്കൽ പാർട്ടി ഇസ് ദേശ് കി യദി കോയി ഹൈ, സബ്സേ വിശ്വസനീയ പൊളിറ്റിക്കൽ പാർട്ടി ഇസ് ദേശ് കി കോയി ഹൈ തോ ഭാരതീയ ജനതാ പാർട്ടി ഹൈ. ഹം ആപ്കോ യക്കീൻ ദിലാനാ ചാഹതേ ഹൈ, ഇലക്ഷൻ മാനിഫെസ്റ്റോ മേ ഹംനേ കഹാ ഹൈ കി 2027 തക് ഭാരത് ദുനിയാ കി തേർഡ് ലാർജസ്റ്റ് എക്കോണമി ഹോഗി ഓർ ഹമാരി കോശിശ് ഹോഗി 2047 ആതെ ആതെ ഭാരത് എക് ഡെവലപ്ഡ് കൺട്രി കെ രൂപ മേ, ഡെവലപ്ഡ് നേഷൻ കെ രൂപ മേ സാരി ദുനിയാ മേ ഖഡാ ഹോ ജായേ. സുഹൃത്തുക്കളെ, കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വാക്കൊന്നാണ്, പ്രവൃത്തി ഒന്നാണ്. ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കാരണം വിശ്വാസ്യത പൊതുജീവിതത്തിൽ നഷ്ടമായിരിക്കുന്നു. ആ വിശ്വാസ്യത നാം തിരിച്ചുകൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ നാം പറയുന്നത് അത് നാം ചെയ്യും. അങ്ങനെ പൊതുജീവിതത്തിൽ വിശ്വാസ്യത നാം കൊണ്ടുവരും. നമ്മള് ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസമുള്ള പാർട്ടിയാണ്. നമ്മളെയാണ് രാജ്യത്തെ ഏറ്റവും ആളുകൾക്ക് വിശ്വാസം.
ആ വിശ്വാസത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നാം പറയുന്നു, നമ്മൾ ഇതാ ഈ രാജ്യത്തെ 2027 ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് നാം പറയുന്നു. അതോടൊപ്പം 2047 ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി നാം മാറ്റുമെന്നും നാം ഉറപ്പു നൽകുന്നു. क्लियर मेजॉरिटी हासिल करने के बाद आर्टिकल 370 को एब्रोगेट करेंगे. बहनों भाइयों, क्लियर मेजॉरिटी पार्लियामेंट में मिलने के बाद हमने आर्टिकल 370 को एब्रोगेट कर दिया. अब जम्मू कश्मीर का वही स्टेटस है जो हिंदुस्तान के दूसरे स्टेट्स का स्टेटस है. നമ്മളെ പണ്ട് പറഞ്ഞു, നമ്മൾക്ക് എന്തെങ്കിലും ഇന്ത്യ ഭരിക്കാൻ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചാൽ നാം 370 ദൂരെ എറിയുമെന്ന്. അങ്ങനെ നമുക്ക് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചപ്പോൾ നാം ഈ 370 എടുത്ത് റദ്ദാക്കി. ഇന്ന് എന്താണ് ഫലം? ജമ്മു കാശ്മീർ ഈ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെ പോലെ ഒരു സാധാരണ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഹമനെ ഇലക്ഷൻ മാനിഫെസ്റ്റോമേ കഹാ താ ജിസ് ദിൻ ക്ലിയർ മജോറിറ്റി ഹമാരി സർക്കാർ ബൻ ജായേഗി ഹമാരി കോശിഷ് യേ ഹോഗി അയോധ്യ കി ധർത്തി പർ ഭവ്യ രാം കാ മന്ദിർ ബൻ ജായേ. ഔർ മേരേ ബഹനോ ഭായിയോ, ആപ്നേ ദേഖാ അബ് മര്യാദ പുരുഷോത്തമ ഭഗവാൻ രാം അപ്നി ഝോപ്പടി സേ നികൽ കർ അപ്നേ പാലസ് മേ പഹുഞ്ച് ചുക്കേ ഹൈ. അബ് ലഗ്താ ഹൈ കി ഭാരത് മേ രാം രാജ്യ ആനേ സേ ദുനിയാ കി കോയി താകത് ഹമേ റോക് നഹി സക്തി. നമ്മൾ പറഞ്ഞു, അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ നമ്മള് ഭവ്യമായ ഒരു ക്ഷേത്രം പണിയുമെന്ന്. ഇന്ന് നോക്കൂ, രാമൻ ഒരു ചെറിയ ടെന്റിൽ നിന്നും മഹത്തായ ഒരു ക്ഷേത്രത്തിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ഭവ്യമായ രാമ ക്ഷേത്രം വന്നിരിക്കുന്നു. രാജ്യം രാമരാജ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ദൂസരെ റിലിജൻ കേ മാമലേ മേ ആപ് ഇന്റർവീൻ കൈസേ കർ സക്തേ കൈസേ ഇന്റർഫിയർ കർ സക്തേ. बहनों भाइयों, कोई भी मदर, डॉटर, सिस्टर, चाहे किसी रिलीजन की मानने वाली क्यों न हो, वह सारी हमारी भी मदर हैं, सिस्टर हैं, डॉटर हैं. उनके साथ यदि अत्याचार होगा तो भारतीय जनता पार्टी सख्त कार्रवाई करेगी, सरकार बने अथवा न बने. क्योंकि हम लोग पॉलिटिक्स केवल गवर्नमेंट बनाने के लिए नहीं करते हैं, हम पॉलिटिक्स करते हैं तो नेशन बिल्डिंग के लिए पॉलिटिक्स करते हैं. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു, നമ്മള് മുത്തലാഖ് നിരോധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിതാ മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു നമ്മളോട്, എന്തിനാണ് മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളിൽ ഇടപെടുന്നത് എന്ന്. പക്ഷെ നാം പറയുന്നു, ഈ രാജ്യത്തിലെ അമ്മമാർ, സഹോദരിമാർ അവരുടെ അവകാശങ്ങൾ, അവരെ നികൃഷ്ടമായ രീതിയിൽ ജീവിക്കാൻ വിടുന്ന ഏതൊരു കാര്യത്തെയും അതെന്ത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ അത് എതിർക്കുമെന്ന് നാം പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും നമ്മൾ പറഞ്ഞ വാക്കിന്റെ കാര്യത്തിൽ ഒരിക്കലും പിറകോട്ട് പോകില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഈ രാജ്യത്തെ സഹോദരിമാർക്ക് അമ്മമാർക്ക് അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. യൂണിഫോം സിവിൽ കോഡ് ഭീ ലാഗു കരേംഗേ ഹമാരാ കമ്മിറ്റ്മെന്റ് ഹൈ അഗലെ 5 വർഷോ മേ യൂണിഫോം സിവിൽ കോഡ് ലാഗു ഹോകർ രഹേഗാ. നമ്മൾ പറഞ്ഞു, ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുമെന്ന്. അടുത്ത 5 ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം വരും. ബാനോ ഭായോ, ആപ് മുജേ ബത്ലായേ, क्या आप कांग्रेस और एलडीएफ पर विश्वास कर सकते हैं? इनके काम की कोई क्रेडिबिलिटी है ना? इनके पॉलिटिकल करैक्टर की कोई क्रेडिबिलिटी है? ये लोग केरला में आपस में सबसे थल्लू कूडल करते हैं. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ എൽഡിഎഫിനും യുഡിഎഫിനും എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? എന്തെങ്കിലും ആ പറഞ്ഞത് എന്തെങ്കിലും ബാക്കിയുണ്ടോ? കേരളത്തിൽ പരസ്പരം തല്ലുകൂടുകയാണ് ഇവർ. ലേക്കിൻ ദില്ലി മേ യഹി കാംഗ്രസ് ഓർ ലെഫ്റ്റ് ദോസ്തി ബഢാനേ കേ ലിയേ മോഡിറാം മാതൽ കർത്തേ. എന്നാൽ അവർ ഡൽഹിയിൽ പരസ്പരം
കെട്ടിപ്പിടിക്കാൻ വേണ്ടി, പരസ്പരം ഒന്നിച്ചു ചേരാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളമേ യേ ദോനോ എക് ദൂസരേ കേ ഖിലാഫ് ലഡ് റഹേ ഹൈ ലേക്കിൻ ബഗൽ മേ ഹി തമിൽനാടു മേ ചലേ ജായിയേ വഹാ പർ കോൺഗ്രസ് ഓർ ലെഫ്റ്റ് കേ ബീച്ച് കാ അലയൻസ് ഹൈ യേ കൈസാ ഡ്യുവൽ കരക്ടർ ഹൈ. കേരളത്തിൽ ഇവർ തമ്മിൽ മത്സരമാണ്, എന്നാൽ ഈ അതിർത്തി ഒന്ന് കടന്നാൽ തമിഴ്നാട്ടിൽ ഇവർ ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇതെന്തൊരു കഷ്ടമാണിത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മേ ജാൻതാ ഹൂ ക്യാ കേ റബർ ഫാർമേഴ്സ് കേ ലിയേ ബി കിതനി ബഡി മുസീബത് ഹൈ. കിതനി ബഡി മുസീബത്തോ സേ ഹമാരെ റബർ ഫാർമേഴ്സ് കോ യഹാ പർ ഗുജർനാ പഡ് റഹാ ഹൈ ലേക്കിൻ എൽഡിഎഫ് ഓർ യുഡിഎഫ് ഇൻകേ ലിയേ കുച്ച് കർനേ കോ തയ്യാർ നഹീ ഹൈ ഓർ ഇസ് കാം കോ റബർ ഫാർമേഴ്സ് കേ ലിയേ കോയി കുച്ച് കരേഗാ തോ ഹമാരി ഗവൺമെന്റ് കരേഗി. എനിക്കറിയാം ഇവിടത്തെ റബ്ബർ കൃഷിക്കാര് ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണെന്ന്. ഇവിടത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒന്നും ഈ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. അവരുടെ പ്രശ്നങ്ങൾ ആരെങ്കിലും പരിഹരിക്കുമെങ്കിൽ അത് നാം പരിഹരിക്കും, ബിജെപി പരിഹരിക്കും. കേരളമേ ലാൻഡ് ഓർഡർ കി സിറ്റുവേഷൻ ബർബാദ് ഹോ ചുക്കി ഹൈ യഹാ തക് കി ചർച്ച് കേ പ്രീസ്റ്റ് കോ ഭി വയലൻസ് കാ ശികാർ ഹോനാ പഡ് റഹാ ഹൈ കിതനേ ഹി കോളേജ് ക്യാമ്പസ് കമ്മ്യൂണിസ്റ്റ് ജോ ഹൈ വർക്കേഴ്സ് കെ അഡ്ഡേ ബൻ ഗയേ ഹൈ വിമൻസ് യൂത്ത് ഓർ സൊസൈറ്റി കെ ഹർ സെക്ഷൻ കോ ഭയ ലഗ്താ ഹൈ ഓർ രാജ്യ മേ മാനെ പവർ മേ ബൈഠേ ഹുവേ ലോഗ് ചൈൻ കി നീഡ് സോ റഹേ ഹൈ. കേരളത്തിലെ ക്രമസമാധാന സ്ഥിതി വളരെ മോശമാണ്. പഠിക്കാൻ വേണ്ടിയുണ്ടാക്കിയ കേന്ദ്രങ്ങൾ പോലും അക്രമത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഭയത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ആളുകൾക്ക് ശാന്തിയില്ല, സമാധാനമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മേ ആപ്സേ ഈ കാണാൻ ചാത്താ ഹൂ കേരള കോ കോൺഗ്രസ് ഓർ ലെഫ്റ്റ് സേ ആപ് ഛുട്ടി കർ ദീജിയേ. കോൺഗ്രസ് ഓർ ലെഫ്റ്റ് ദോനോ നേ ഹീ ഇസ് കേരള കാ ബഹുത് ബഡാ നുക്സാൻ കിയാ ഹൈ ഓർ ദോനോ ലോഗ് ഇസ്കേ റെസ്പോൺസിബിൾ ഹൈ ഓർ ഖാസ് കർ ഹമാരി മാതായേ ബഹനേ ഹമാരെ നൌജവാൻ ഫസ്റ്റ് ടൈം വോട്ടർ ഉൻകേ ഇസ് ഖേൽ കോ അച്ഛി തരഹ സമജ് ചുക്കേ ഹൈ ഇസ്ലിയേ ഇസ് ബാർ ന ലെഫ്റ്റ് കി കോൺഗ്രസ് കി ലെഫ്റ്റ് കി ഗവൺമെന്റ് ബനേഗി ന കോൺഗ്രസ് കി ഗവൺമെന്റ് ബനേഗി. സുഹൃത്തുക്കളെ, ഈ കേരളത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചവരാണ് ഇടതും വലതും മുന്നണികൾ. അവരെ ഒഴിവാക്കിയേക്കൂ. അവരാണ് നമ്മുടെ കേരളം ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണം. നമ്മുടെ അമ്മമാർ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കൃഷിക്കാർ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ, ഇവരെല്ലാവരും ബുദ്ധിമുട്ടിലാക്കിയത് ഇവരാണ്. അതുകൊണ്ട് ഈ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ ഒഴിവാക്കൂ നിങ്ങൾ. ഈ ദോനോ പൊളിറ്റിക്കൽ പാർട്ടി എക്സ്പോജ് ഹോ ചുക്കി ഹൈ ഇൻകാ ഖേൽ മേരെ ബഹനോ ഭായിയോ സമാപ്ത് ഹോ ഗയാ ഹൈ യഹി കാരണ ഹൈ കി ജിസ് സ്റ്റേറ്റ് മേ ഇൻകോ കിക്ക് ഔട്ട് കർ ദിയാ ജാതാ ഹൈ വഹാ കേ ദർവാജേ ഇൻകേ ലിയേ ഹമേശാ കേ ലിയേ ബന്ദ് ഹോ ജാതേ. ഇവരുടെ ഒരു അവസ്ഥ എന്താണ്? ഇവർ എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നും ഒരിക്കൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ഇവർ അവിടെ തിരിച്ചു വരില്ല. ആ സ്ഥിതിയാണ് അവരുടെ. അവരുടെ കളി അതോടുകൂടി അവസാനിക്കുകയാണ്. അബ് ദേഖിയേ ആപ്കാ നെബറിംഗ് സ്റ്റേറ്റ് ഹൈ തമിഴ്നാടു. തമിഴ്നാടു മേ മേരെ ബഹനോ ഭായിയോ കോൺഗ്രസ് നെ 1962 മേ ആഖരി ചുനാവ് ലാസ്റ്റ് ഇലക്ഷൻ താ ജോ 1962 മേ കോൺഗ്രസ് നെ തമിഴ്നാടു മേ ജീതാ താ. യുപി ഗുജറാത്ത് ബിഹാർ നെ ഭീ കോൺഗ്രസ് സേ 4 ഡിക്കേഡ്സ് പഹലേ ലാസ്റ്റ് ഇലക്ഷൻ കോ ജീതാ താ. ഒഡീഷ മേ ഭീ കോൺഗ്രസ് 3 ഡിക്കേഡ്സ് സേ സർക്കാർ കെ ബാഹർ ഹോ ഗയി ഹൈ. ദേശ് മേ ഐസേ കിത്നേ രാജ്യ ഹൈ ജഹാ പർ കി കോൺഗ്രസ് കാ അബ് ഏക് ഭീ മെമ്പർ ഓഫ് പാർലമെന്റ് തക് നഹീ ഹൈ. ഇസീ തരഹ ഏക് സമയ ത്രിപുര ഓർ വെസ്റ്റ് ബംഗാൾ മേ ലെഫ്റ്റ് പാർട്ടിയോ കാ ബോൽ ബാലാ താ ലേക്കിൻ അബ് ലെഫ്റ്റ് പാർട്ടിയാ വഹാ സേ ഭീ സമാപ്ത ഹോ ഗയി ഹൈ. ഇൻകോ ഉൻ സ്റ്റേറ്റ്സ് കി ജനത കിക്ക് ഔട്ട് കർ റഹി. നോക്കൂ, തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്. 1962 കോൺഗ്രസ് അവസാനമായി ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വന്നത്. അതിനുശേഷം വന്നിട്ടില്ല, ജനങ്ങൾ ഒഴിവാക്കി. പിന്നെ ഇന്നു വരെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ 4 പതിറ്റാണ്ടായി കോൺഗ്രസുകാർ അധികാരത്തിന് വന്നത്. ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. ഒറീസ സംസ്ഥാനത്ത് 3 പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരണം അവസാനിച്ചിട്ട് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു രസകരമായ കാര്യം, ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട്, അവിടെയൊന്നും കോൺഗ്രസിന് ഒരു എം എൽ എമാര് പോലുമില്ലാത്ത അവസ്ഥയുണ്ട്.
അതുപോലെ തന്നെയാണ് ഇടതു മുന്നണി മാർക്സിസ്റ്റുകാർ. അവര് ത്രിപുര വർഷങ്ങളോളം ഭരിച്ചു, ബംഗാൾ വർഷങ്ങളോളം ഭരിച്ചു, പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നേക്കും അവസാനിച്ചു. ജനങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കിയ സാഹചര്യവും ഉണ്ടായി. एक बार इस स्टेट की जनता इन्हें किक आउट कर देती है तो फिर अपने स्टेट के बॉर्डर पर वो लिख देती है नो एंट्री अगेन फॉर कम्युनिस्ट पार्टी एंड कांग्रेस. നിങ്ങൾ ഒരു തവണ ഇവരെ ചവിട്ടി പുറത്താക്കൂ കേരളത്തിൽ നിന്ന്, എന്നിട്ട് കേരള അതിർത്തിയിൽ ഒരു ബോർഡ് വെച്ചു, നോ എൻട്രി ഫോർ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചു. അതാണ് വേണ്ടത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കോൺഗ്രസ് और लेफ्ट पार्टी या एक दूसरे के इर्टा हैं और अब केरला में भी इनका गेम ओवर होने वाला है.